നിങ്ങളുടെ ഡോഗിൻ്റെ വെയിറ്റ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ അറിയാൻ തൂക്കി നോക്കാതെ ഒരു വഴിയുണ്ട്. ടോപ്പ് ആംഗിളിന്നും സൈഡ് ആംഗിളിന്നും ഡോഗിനെ നോക്ക്. രണ്ട് ആംഗിളിലും വാരിയലിലൊക്കെ തെളിഞ്ഞു കാണാൻ പറ്റുന്ന ഉള്ളിലേക്ക് വലിഞ്ഞൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ വളരെ വെയിറ്റ് കുറവാണ് ഡോഗിന്. ഇനി അതല്ല, ടോപ്പ് ആംഗിളിൽ നിന്ന് വാരിയൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ സൈഡിൽ നിന്ന് ഇവിളെ പോലെയൊക്കെ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡോഗ് അണ്ടർവെയിറ്റ് ആണ്. ഇവിടെ അണ്ടർവെയിറ്റ് ആണ്. നമ്മളത് ഹോസ്പിറ്റലിലെ കാണിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറയാം. ഇനി തടവി നോക്കുമ്പോൾ നമ്മുടെ ഡോഗിന് റിപ്സ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ അത് കാണാൻ പറ്റുന്നില്ല രണ്ട് ആംഗിളിലും എന്നുണ്ടെങ്കിൽ അതൊരു കറക്റ്റ് വെയിറ്റ് ആണ്. ദാണ്ടി ഇവൊക്കെ കറക്റ്റ് വെയിറ്റ് ആണ്. ഇനി ടോപ്പ് ആംഗിളിൽ നിന്നും സൈഡ് ആംഗിളിൽ നിന്നും ഡോഗിൻ്റെ വയറിന് കർവ് ഒന്നും ഇല്ല, നമുക്ക് റിപ്സ് ഒക്കെ തടവി നോക്കിയിട്ട് അറിയാനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോഗിന് ഓവർ വെയിറ്റ് ആണ്. നമ്മൾ ഫുഡൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സമയമായി. അതേപോലെ തന്നെ നമ്മൾ ഡോഗിനെ നോക്കുമ്പോൾ ടോപ്പ് ആംഗിളിൽ നിന്ന് ഡോഗിൻ്റെ വയറ് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന വിധത്തിലുള്ള കർവ് ആണ് എന്നുണ്ടെങ്കിൽ ഡോഗിന് പൊണ്ണത്തടിയാണ്. മസ്റ്റായിട്ട് വെയിറ്റ് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഫുഡ് നല്ലോണം കഴിക്കുന്നുണ്ട്, ഇത് കണ്ടോ. ലൂസ് മോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേങ്കിൽ ആളിനതാണ്ട് ഇച്ചിരി തിൻ ഇവിടെ അങ്ങ് മെലിങ്ങില്ലേ താണ്ട, വയറിൻ്റെ കുറേ ഭാഗം. ബാക്കിയുള്ള ആർക്കും താണ്ടത് അപ്പോൾ ഒന്നും അങ്ങനെ ഇല്ല, അതാണ്ട് ഒന്നും അങ്ങനെയുള്ള പ്രശ്നമില്ല. അപ്പോൾ റിപ്സ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അണ്ടർവെയിറ്റ് ആണ് എന്നുള്ളതാണ്. ഫുഡ് നല്ലോണം കൊടുത്തിട്ട് അണ്ടർവെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത് നോക്കിയത് ഡേ ഗെയിമിംഗ് ഒക്കെ. ശരി, അടങ്ങണേ ഏ ഇവക്ക്. അല്ലാതെ വേറൊരു പ്രശ്നമില്ല, നല്ല ആക്റ്റീവാണ്. ഡൈജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ വട്ടം മോശം, അതായത് മലം പോകുന്നുണ്ടായിരുന്നു. അതായത് 4-5 ചിലപ്പോൾ ചില ദിവസം 6 തവണ അങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതെല്ലാം ഡൈജസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. എന്നാലും ഇത്രയൊക്കെ നമ്പർ ഓഫ് ടൈംസ് കൂടുതലായിരുന്നു, അതും മെലിച്ചു. വേറെ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് അമ്മൂണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാണ്. 3 ടെസ്റ്റാണ് ചെയ്തത്. 3 ടെസ്റ്റ് എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ഇവരുടെ മോഷൻ ടെസ്റ്റ് ചെയ്തു. അതായത് എന്തെങ്കിലും പാരസൈറ്റ്സ് വരയുടെ പ്രശ്നം അങ്ങനെ കൂടുതലായിട്ട് വല്ലതും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അത് നെഗറ്റീവായിരുന്നു. ഡേ 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 ലേറ്റ് എന്തുവാ വയല് പോ 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 പോ. അത് നെഗറ്റീവായിരുന്നു. പിന്നെ ബ്ലഡിൻ്റെ റൂട്ടീൻ ടെസ്റ്റ് നോക്കി, അതിനകത്ത് HB പ്ലേറ്റ്ലെറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കി, അതും എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നീട് 2 എൻസൈംസ് ആണ് നോക്കിയത്, ലിപ്പേസ് അമലേസ്. ഇത് രണ്ടും പാൻക്രിയാസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്നു, ഫുഡ് കഴിക്കുന്നതിനെ അത് അധികം വരുന്ന ഫുഡിനെ ഫാറ്റായിട്ട് ബോഡിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസൊക്കെ ആണ്. ഫാറ്റി ആസിഡ്സൊക്കെ ആയിട്ട് കൺവെർട്ട് ചെയ്തിട്ട് ബോഡിയിൽ എന്നാലേ അബ്സോർബ് ആവത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ വാല്യൂ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും ഫാറ്റായിട്ട് കൺവെർട്ട് ആകത്തില്ല, അത് അതിൻ്റെ മോഷനിൽ കൂടെ അങ്ങ് പോകത്തതേ ഉള്ളൂ. അതാണ് കൂടുതൽ വട്ടം ഈ ഇതൊക്കെ മോഷൻ പോകുന്നതെന്ന് പറയുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ ഇതിൻ്റെ വേസ്റ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താണ് ഒരു ജെല്ലി പോലൊക്കെ ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫാറ്റ് ഇങ്ങനെ ഇങ്ങനെ പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എത്ര ഫുഡ് എക്സ്ട്രാ കൊടുത്തിട്ടും കാര്യമില്ല. അപ്പോൾ അതിനകത്ത് ഒരു വാല്യൂ ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ വാല്യൂ നല്ലോണം ഹൈ ആയിട്ടാണ് കാണിച്ചത്. ഏകദേശം 50 ഒക്കെ വരേണ്ടതാണെന്ന് തോന്നുന്നു, അത് 250 ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് ഇനി കൂടുതലായിട്ട് കണ്ടുപിടിക്കണം. പാൻക്രിയാസുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഇഷ്യൂ ആയിരിക്കാം എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലായത്. അത് കൺഫേം ചെയ്യാനായിട്ട് ഇനി ഒരു ടെസ്റ്റും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ലിവറിൻ്റെ ഫംഗ്ഷൻ്റെ ടെസ്റ്റും ഒക്കെ നോക്കണം ഇനി. അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ കൂടുതൽ കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. ടോണയ്ക്ക് ഓവർ വെയിറ്റ് ആകാനേ പാടില്ല, എന്നാൽ അണ്ടർ വെയിറ്റ് ആകാൻ പറ്റുമോ അതുമില്ല. അപ്പോൾ അണ്ടർ വെയിറ്റിനും ഓവർ വെയിറ്റിനും ഇടയ്ക്ക് ഒരു മാർജിനൽ വാല്യൂ ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേക്കുവാണ്. ഇവിടെ റിപ്സ് ഒന്നും കാണാൻ പറ്റത്തില്ല, പക്ഷേ എന്നാൽ ഓവർ വെയിറ്റ് അല്ല അണ്ടർ വെയിറ്റ് അല്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് പോയേക്കുന്നത്. വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അവിടെ 2 കാലിനും ഹിപ്പിന് പ്രശ്നമുള്ളതാണ്. അവിടെ ചിലപ്പോൾ ഒക്കെ എഴുന്നേക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് പോകും. അതേപോലെ തന്നെ അണ്ടർ വെയിറ്റ് ആയി കഴിഞ്ഞാൽ അത് ടോട്ടൽ ബോഡിയുടെ വിഷയങ്ങളെല്ലാത്തിനെയും ബാധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതിന് നല്ലോണം നമ്മൾ എഫർട്ട് എടുത്തിട്ടാണ് പോകുന്നത്. പക്ഷേ അതുകൊണ്ടിട്ട് എന്താണ് ആളുടെ ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഓടി അടക്കുകയും ചാടി അടക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വലിയ മസിൽ ലോസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ അധികമുള്ള ഫുഡ് കൊടുക്കും, കാർബോഹൈഡ്രേറ്റ് കുറച്ചുകൊണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇവള് സർവൈവ് ചെയ്ത് വന്നതെന്ന് പറയുന്നത് നമുക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതൊക്കെ നമ്മൾ വീൽ ചെയർ ഉൾപ്പെടെ വാങ്ങിച്ചിട്ടും ഇങ്ങനെ കൊണ്ടുവന്നതാണ്. വെയിറ്റ് ഇപ്പം എല്ലാവർക്കും നമ്മൾ എപ്പോഴും കൊണ്ടുപോയി തൂക്കി നോക്കാൻ പറ്റത്തില്ല, തൂക്കി നോക്കിയാലും അറിയാൻ പറ്റത്തില്ല. കാരണം ഡോഗിൻ്റെ ലെങ്ത്, അതേപോലെ ബോൺ വെയിറ്റ്, മസിൽ വെയിറ്റ് ഇതിനൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പം വെയിറ്റ് ഒരു വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ മാറിയെന്ന് വരും. പക്ഷേ നമ്മൾ ഈ വയറ്റിലെ കർവ് നോക്കിയിട്ടും അതേപോലെ റിപ്സിൻ്റെ അവിടെ നിന്ന് തടവിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇവർ വണ്ണം കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊക്കെ. ഇവർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റിപ്സ് ഒന്നും വിസിബിൾ അല്ല. ടെസയുടെ ആണെന്നുണ്ടെങ്കിൽ ഇതാണ്ട് റിപ്സ് വിസിബിൾ അല്ല. ടെറിയുടെ ആണെന്നുണ്ടെങ്കിലും റിപ്സ് വിസിബിൾ അല്ല. ഇവർക്ക് കണ്ടോ കർവ് എന്ന് പറയുന്നത് ഓവറാണ്. ഇത് കണ്ടോ കണ്ടോ, ഇവിടെ ഈ ഒരു ആംഗിളിൽ കാണുമ്പോഴത്തേന് കറക്റ്റ് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഈ കർവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡോഗിൻ്റെ ഏകദേശം
ഒരു ഹെൽത്ത് കണ്ടീഷൻ അല്ല, അണ്ടർ വെയിറ്റ് ആണോ ഓവർ വെയിറ്റ് ആണോ എന്ന് നമ്മൾ പറയാൻ പറ്റും. ഇതിന്റെ ഇടയ്ക്ക് കൂടെ ഇവിടെ കുറച്ച് വർക്ക് ചെയ്തായിരുന്നു. നമ്മുടെ ഈ ഒരു കൂടിന്റെ ഡോറെന്ന് പറയുന്നത് ഇവിടെ ആയിരുന്നല്ലോ. നമ്മളിപ്പുറത്ത് ഒരു ഡോറും കൂടെ ആക്കി, അതായത് ഇത് അടച്ചിടുമ്പോ ഇനി ഇങ്ങോട്ട് തുറക്കുക. ഇവിടെ ഇപ്പം നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വരുമ്പം ആ ഒരു സൈഡിലോട്ട് ഓപ്പൺ ആവാതെ ഇങ്ങോട്ടിങ് ഈസി ആയിട്ട് ഓപ്പൺ ആയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ രണ്ടാമതൊരു ചെയ്ത വർക്ക് അത് ഡോഗ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല, നമ്മൾ ഇവിടെ തുണി ഉണക്കാൻ ഇടാനായിട്ട് വേണ്ടി ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് കണ്ട, ഇത് എല്ലാം കൂടെ ഏകദേശം ഒരു 80-90 മീറ്റർ നീളത്തിൽ നമ്മൾ ഈ തുണി ഉണക്കാൻ ഇടുന്ന അയ കെട്ടിയിട്ടുണ്ട്. രണ്ട് ഈ സാധനമാണ് കേട്ടോ, ഈ മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. മറ്റേത് ഇവിടെ ഒത്തിരി അലമ്പായിട്ട് അവിടെ കിടക്കുമായിരുന്നു എല്ലാം കൂടെ അങ്ങ് വരെ. അപ്പോൾ നമ്മൾ മാറ്റി ഒരു ഈ ഒരു രീതിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വർക്ക് ചെയ്തായിരുന്നു. ചെസയ്ക്ക് വേണ്ടത് നോക്കെ ഇവിടെ ചെറുതായിട്ട് ഇവർക്ക് ഇതായത് കണ്ടോ, പാല് പോലെ വരുന്നുണ്ട്. പാലെന്ന് പറയുന്നത് കട്ടിയുള്ളതൊന്നും അല്ല. എന്ത് പടി അവർ കുടിക്കാൻ വന്ന്, നീ നിന്റെ പാല് ഇതാ കട്ട് കുടിക്കുന്നു, നീ ടൂണയാ കുടിക്കുന്നത്. ഡേ കല്ലു കഞ്ഞി വന്നേരെ, കാത്തു കഞ്ഞി വന്നേ, വേണ്ട പാല് പാല് കുടിച്ചോ. അവിടെ കടാ അവർക്ക് പാല് വരുന്നവള് പ്രഗ്നന്റ് ഒന്നും അല്ല, അത് നമുക്ക് ഏകദേശം ഉറപ്പാണ്. കാരണം കഴിഞ്ഞ ഹീറ്റിൽ അവളെ കംപ്ലീറ്റ് മാറ്റി എടുത്തിരുന്നത്. അത് മാത്രമല്ല, അവിടെ വയറ് ഇങ്ങനെ വലിയ സൈസിലൊന്നും ആയിട്ടൊന്നും ഇല്ല. അപ്പോൾ പാലിങ്ങനെ വരുന്ന ചിലപ്പോൾ ഇങ്ങനെ സ്യൂഡോ പ്രഗ്നൻസിയോ അല്ല ഹോർമോൺ ചേഞ്ച് കാരണമോ ഒക്കെ വരാം. ആ പാല് അവൾ തന്നെ കിടന്ന് കുടിച്ച് തീർക്കുവാൻ തോന്നുന്നു. പെരുമാമന് കടി കിട്ടിയ 1 പോയിന്റ് ഇതാണ്ടേ ചെറുതായിട്ട് ഇതാണ്ടതാ ഇവിടെ വിസിബിൾ ആയിരുന്നു. അത് ഉണങ്ങി ഇവനെ അത് മാന്തി അതിൻ്റെ പൊറ്റ കളഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇവിടെ മരുന്നിട്ടിട്ട് അത് ഉണക്കി കൊണ്ടുവരണം. കംപ്ലീറ്റ് ഉണങ്ങിയതായിരുന്നു, അതുകൊണ്ട് ഒന്നിവിടെയായിരുന്നു. കല്ലുവിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരല്പം ടെൻഷൻ ഉള്ളത്. കല്ലുവിൻ്റെ കാര്യത്തിൽ കാരണം ആ പാൻക്രിയാസിൽ ഒരു എൻസൈം എന്ന് പറയാൻ അത്രയും കാണിച്ച് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇനി എന്തെങ്കിലും പാൻക്രിയാസുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫെക്ഷനോ വല്ലതോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രതിവിധികളിലോട്ട് പോകണം. എന്താ അടി ഓക്കെ, അല്ലാതെ ഇവക്ക് നോക്കട്ടെ. ഡി നിനക്ക് വേറെ വല്ല വിഷയങ്ങളും ഉണ്ടോ? ഇപ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പം ഇങ്ങനെ പാൻക്രിയാസിന് അങ്ങ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പെയിനൊക്കെ വന്നേനെന്നൊക്കെയാണ് ഞാൻ കണ്ടത്. അവൾക്ക് അങ്ങനെ അവിടെ പെയിനൊന്നും ഇല്ല, വേറെ പെയിനോ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല, അഹങ്കാരം മാത്രമേ ഉള്ളൂ. എന്താ അടി എന്തുവാ, എന്തായാലും കണ്ടുപിടിച്ചിരിക്കും കേട്ടാ. എൻ്റെ പ്രശ്നം പരിഹരിച്ചിട്ടേ ഇനി ബാക്കി കാര്യമുള്ളു. എൻ്റെ അടി ഹാപ്പി, നിനക്ക് നിൻ്റെ പ്രശ്നം ഇനി ബാക്കി പരിഹരിക്കാൻ പറ്റത്തില്ല, അത് പേടിയില്ലയോ, അത് നീ സ്വന്തമായിട്ട് പരിഹരിച്ചിട്ടേ കാര്യമുള്ളു. യോ കാക്ക, ഗോ കാക്ക, ഗോ അറ്റാക്ക്, ഗോ ചെക്ക്, ശരി ഗോ ചെക്ക്. എന്തുണ്ടോ?